அடையாமே திருவள் தாரையில் அனுதாபமோடை பலிவேதியில் ஹதய கவாடம் துறக்கா ஆத்மார்ப்பணத்தின் பலியேகிடா സ്നേഹമുള്ളവരെ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ മാസമാണ്. ആ തിരുഹൃദയത്തോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ബഥാനിയായിൽ മറിയത്തിൻ്റെയും ലാസറിൻ്റെയും എല്ലാം കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ ഭാഗമാണ് നാം വായിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതവും യേശുവിനോട് ചേർന്ന് നന്നയിക്കുമ്പോൾ നമ്മുടെ പ്രതിബന്ധങ്ങളിൽ, രോഗങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അവിടെ നമ്മളെ ആശ്വസിപ്പിക്കും. അവിടുത്തെ പക്കൽ ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ ആശ്വാസം പ്രാപിക്കുവാൻ നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി അനുരഞ്ജിതരായി തീർന്നീടാ, നവമൊരു പീഠമൊരു കീടാ, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയാണ് ചീടാ. അന്നാ പെസഹ തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാ. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി
പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഞങ്ങളുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മഹാരാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാടും സുസ്ത്യനുമെന്നും അനവ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാത്തപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ലീഹ ഫിലിപ്പയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:12-18 വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മിശിഹായ പ്രതിയാണ് എൻ്റെ ബന്ധനങ്ങളെന്ന് പ്രത്തോറിയത്തിന് മുഴുവനും ശേഷം എല്ലാവർക്കും സുവിധമാണ്. മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധങ്ങൾ നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ കൂടുതൽ തൻ്റെ ഇടത്തോടെ വചനം പ്രസംഗിക്കാൻ സന്നദ്ധ കൈവന്നു. ചിലർ അസൂയയും മത്സര്യവും നിമിത്തം മിശിഹായ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സന്മനസ്സോടെയും. സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്നറിഞ്ഞ് സ്നേഹത്തിൻ്റെ പേരിലാണ് അവർ അത് ചെയ്യുന്നത്. ആദ്യത്തെ കൂട്ടർ കക്ഷി മത്സര്യം മൂലം എൻ്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ മിശിഹായ പ്രസംഗിക്കുന്നു. എന്നാലെന്ത്, ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാ വിധത്തിലും മിശിഹായാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനി സന്തോഷിക്കുകയും ചെയ്യും. അല്ലേലൂയ പാടിടുന്നേ, അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ പാടിടുന്നേ, അല്ലേലൂയ, അല്ലേലൂയ. നല്ലോരാശയമെന്ന മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന ഞാനതൊഴു കിടട്ടെ. ഏറ്റ മനോഗ്രഹ പൂരിത കവിത തൂലിക പോലൻ മാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽ കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. അല്ലേലൂയ പാടിടുമേ, അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ പാടിടുമേ, അല്ലേലൂയ, അല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയമെന്നു പേരായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തങ്ങളിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രയത്തെയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേൽധ്യക്ഷനുമായ മാർ റെമീജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യ ആത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും ഭക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യം ആവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, തിരുമേനിളവുമിതാ പാവന ബലിപീഡേ സ്നേഹഭയങ്ങളോടണയുക, അഖിലരുമൊന്നായി സന്നിധി നവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും മറിയ യോസേപ്പിൻ്റെയും സ്മരണ
വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം മരിച്ച നീതിമാന്മാരുടെയും അവിടെ ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാപൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശായയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശായയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരിയുടെ കൃപാന എൻ്റെ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഇദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശായയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിശികാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രോഹാദൻ സഖവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവാമ്രാഗം ഇസഹാക്യാക്കോത്തൻ ദൈവമേ നിത്യം ആരാധ്യം രാജാവേദിൻ സന്നിധിയിൽ
അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. ഇതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലഹമാഴപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്ദവനവനുടെ മതിമകള ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോ ശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്നു ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു,
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമാർ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ മേജിയോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക ആസഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൻ്റെയും മാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വംശികായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാ മനുസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും മിസ്ഥിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംശികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും ഭവത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവംശികായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം. ശംശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദികളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും വന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപദനടും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിന് ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതിതരികയും എല്ലാ ക്ലേശങ്ങളും പീഡകളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാജ്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവിശ്വം ശിയാടെ പ്രസാദവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാകമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. കൂദാശപരമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്തവർക്ക് ഈ അവസരത്തിൽ അരൂപയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന മനസ്സിൽ സ്വീകരിക്കാം. ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും, സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന്, എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ, എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും, ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ, എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ, അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ, ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ, അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോഴെനിക്ക് സാധ്യമല്ലാത്തതിനാൽ, ഇപ്പോഴെനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ, അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ, അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന്, അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്, വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും, ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട്, എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ, പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും, ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ, അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ, എന്നെ അനുവദിക്കരുതേ. ആമേൻ, ആമേൻ. കർത്താവിൻ തിരു മുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈ കൊണ്ടോരിരഹസ്യങ്ങൾ പാപമോചന മേഘത്തെ ഉന്നതൻ യുഗരാജാവായിടും കന്യകാ സുധനേശുവേ ദാസന്തേതു പോൽ സൃഷ്ടാവിന്ദേയും സാദൃശ്യം നീനിനയുവിൽ നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സംഗീതം തേടിയോ നിന്റെ മാംസനീണങ്ങളാൽ പാപ മോചനം നേടി ധന്യരാ വാനമേഘത്തിൽ നീ വരും നാളിൽ നിന്നേതി തേൽപ്പിനായി നിന്റെ മുൻപിൽ വാരാനും വാനവ ദൂതരൊത്തു നിരന്തരം നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ ത്രിയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞ ദൈവമാരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശ്രദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിഭാവനമീ
ബലി വഴിയായി നാരായണ സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചെല്ലോം തിരി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാഹാമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും ആരൻ വര നിരചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി വിധി അർപ്പിക്കുവാൻ ഞാൻ വരുമയോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ.